In this video, LSS Maths is the first time to get 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 the And how many tens? Yes, 243 tens. 243 tens. 24 hundreds. 2 ayirangalu 2438 enna sankheyil undu. Adutha chodyam idana. Oru class muriyude neelam 5 meterum veedi 4 meterum aayal chuttalavu etra. Enganeyana chuttalavu kandupidikkunnathu? Neelam adhigam veedi gunanam 2. Appo neelam thannirikkunnathu 5 meterana, veedi thannirikkunnathu 4 meterana. 5 adhigam 4 9 aanu. 9 gunanam 2 ennathu 18 aanu. 18 cm aanu idinte chuttalavu. Adutha chodyathilekku namukku povam. Oru penikkum pencilinum koodi 36 rupayaanu. Vila penikku pencilinekkal 20 rupa koodathalaanu. Anganeyengil pencilinte vila ethra? എങ്ങനെ കണ്ടുപിടിക്കാം ചോദ്യം കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷേ വളരെ എളുപ്പമാണ് നോക്കിക്കോളൂ 36 രൂപയാണ് പേനയ്ക്കും പെൻസിലിനും കൂടി അപ്പോൾ പേനയ്ക്ക് പെൻസിലിനേക്കാൾ 20 രൂപ കൂടുതലാണെന്നാണ് പറയുന്നത് അപ്പോൾ ആകെയുള്ള വിലയിൽ നിന്ന് 20 രൂപ കുറയ്ക്കുക അപ്പോൾ നമുക്ക് 16 എന്ന ഉത്തരം ലഭിക്കും പേന പെൻസിൽ എത്ര എണ്ണം ഉണ്ട് രണ്ട് എണ്ണം അല്ലേ അപ്പോൾ 16 ഹരിക്കണം 2 ചെയ്താൽ പെൻസിലിന്റെ വില 8 രൂപയാണെന്ന് നമുക്ക് ലഭിക്കും ഇനിയും സംശയമുണ്ടെങ്കിൽ ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് ഉത്തരം ചെയ്യുന്നത് ഒന്നുകൂടി ടീച്ചറിനോടൊപ്പം തന്നെ നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യുക ഓക്കേ അടുത്ത ചോദ്യം ഇതാണ് 4444 ൽ എത്ര 100കൾ ഉണ്ട് How many hundreds are there in 4444 നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ ഒരു സംഖ്യ തന്നാൽ അതിന്റെ 1കളും 10കളും 100കളും 1000കളും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ നമുക്ക് ഉത്തരം എന്താണ് ലഭിക്കുന്നത് 444 100കൾ 444 hundreds ഇനി ഒരു GK question ആണ് പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏത് പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഇന്ത്യയാണ് ചോദ്യത്തിലേക്ക് പോയാലോ ഭാരതത്തിന്റെ ഔദ്യോഗിക കലണ്ടർ ഏത് ഭാരതത്തിന്റെ ഔദ്യോഗിക കലണ്ടർ എന്നത് ശകവർഷ കലണ്ടർ ആണ് മറക്കല്ലേ ശകവർഷ കലണ്ടർ 10000 ൽ എത്ര 100കൾ ഉണ്ട് 100 100കളാണ് 10000 ൽ ഉള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ 10000 എന്ന അക്കമായി നിങ്ങൾ തന്നിരിക്കുന്ന ഷീറ്റിൽ എഴുതി നോക്കുക എന്നിട്ട് സ്ഥാനം മാർക്ക് ചെയ്യുക അതായത് 1 10 100 1000 അങ്ങനെ 10000 ൽ 100 100കളാണ് ഉള്ളത് അടുത്ത ചോദ്യം ഇതാണ് ഒരു ചതുരത്തിന്റെ നീളം 6 സെന്റിമീറ്ററും വീതി 4 സെന്റിമീറ്ററും ആയാൽ ആ ചതുരത്തിന്റെ ചുറ്റളവ് എത്ര ചുറ്റളവ് കണ്ടുപിടിക്കുന്നതിനുള്ള വഴി നമ്മൾ ഓൾറെഡി പഠിച്ചു നീളം പ്ലസ് വീതി ഗുണനം 2 അപ്പോൾ തന്നിരിക്കുന്ന നീളം എന്നത് 6 സെന്റിമീറ്ററും വീതി 4 സെന്റിമീറ്ററുമാണ് 6ഉം 4ഉം കൂട്ടിയാൽ നമുക്ക് 10 എന്ന ഉത്തരം ലഭിക്കും 10നോട് 2 ഗുണിച്ചാൽ 20 സെന്റിമീറ്റർ എന്ന് നമുക്ക് ലഭിക്കും അപ്പോൾ ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ് 20 സെന്റിമീറ്റർ അടുത്ത ചോദ്യം ഇതാണ് 1 കിലോഗ്രാം ഓറഞ്ചിന്റെ വില 80 രൂപയാണ് എങ്കിൽ 3 കിലോ ഓറഞ്ചിന്റെ വില എത്ര എങ്ങനെ കണ്ടുപിടിക്കാം 1 കിലോ ഓറഞ്ചിന്റെ വിലയോട് 3 ഗുണിച്ചാൽ നമുക്ക് ഉത്തരം ലഭിക്കും അതായത് 80 ഗുണനം 3
ഉത്തരമായി നമുക്ക് ലഭിക്കുക 240 രൂപയാണ്. ഗുണിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം നിങ്ങൾ ഗുണിക്കാൻ. ഒരു സ്ഥാനം മാറിപ്പോയാൽ പോലും നിങ്ങളുടെ ഉത്തരം തെറ്റായിപ്പോകും. ശ്രദ്ധിക്കുമല്ലോ അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ടീച്ചർക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. ടീച്ചർ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സംശയം വിശദീകരിച്ച് തരുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.